ടെക്സ് ഞാൻ അച്ഛൻ നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനെന്താ വന്നത്, ഒരു സന്തോഷ വാർത്തയായിട്ടൊക്കെയാണ് നമ്മുടെ ഗിവ് അവേ അനൗൺസ്മെന്റ്. അതിന് മുമ്പ് പറയാം, ഇതെന്റെ 200-ാമത്തെ വ്ളോഗാണ്. അപ്പൊ ഒരു വ്ളോഗറെ സംബന്ധിച്ചിടത്തോളം ഈ 100, 200, 300 ഭയങ്കര സംഭവമുള്ള കാര്യമാണ്. കാരണം നമ്മൾ 200 വീഡിയോ ചെയ്തു, അതിൽ കുറെ എണ്ണം സക്സസ് ആയി, കുറെ എണ്ണം ഫ്ലോപ്പായി. അപ്പൊ ഈ 200-ാമത്തെ വീഡിയോ നിങ്ങൾ വൈറലാക്കുന്ന അറിയാം. അപ്പൊ തന്നെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഈ ഗിവ് അവേന്റെ ഒരു ക്രൈറ്റീരിയ, സാധാരണ യൂട്യൂബേഴ്സ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഗിവ് അവേ അല്ല ഞാനിവിടെ ചെയ്യണത്, കുറച്ച് വ്യത്യസ്തമായ ഗിവ് അവേ ആണ്. അതിന് പ്ലാൻ ആയിട്ട് എന്റെ 198-ാമത്തെ വ്ളോഗിൽ ഞാൻ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫുൾ ഫോം പറഞ്ഞു, തെറ്റിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഏതാണ് ആ ഫുൾ ഫോം ഒന്നും, എന്റെ 198-ാമത്തെ വ്ളോഗാണ്, ഓക്കെ, ആ ഡൊമൈനെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുള്ള 198-ാമത്തെ വ്ളോഗിൽ ഞാൻ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്. ആ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഫുൾ ഫോം, ഒരു ഫുൾ ഫോം തെറ്റിച്ച് പറഞ്ഞതാണ്, ആ കറക്റ്റ് ആയിട്ടുള്ള ഫുൾ ഫോം ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യുന്ന ആദ്യത്തെ ആണെന്ന് പറയുന്നില്ല, ആൾക്കാരിൽ നിന്ന് ഇപ്പൊ ഒരാളാണെന്ന് വെച്ചാൽ ആ ആൾക്ക് നമ്മൾ ഗിവ് അവേ കൊടുക്കും. കുറെ പേരുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് നറുക്കിട്ടിട്ട് നമ്മൾ ലോട്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ വേറെ പല കമന്റ്സ് ഉണ്ടാവില്ല, തെറ്റായ കമന്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ലോട്ട് ചെയ്തിട്ട് ആൾക്കാരെ പേര് കാണിച്ചിട്ട് ലോട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് നറുക്കെടുത്തതിന് ശേഷം ആ വിന്നറെ നമ്മൾ അനൗൺസ് ചെയ്യും. എങ്ങനെയുണ്ട് അത്? പുറമെ നിങ്ങൾ ഈ വീഡിയോ കമന്റ് ചെയ്ത വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ, സോറി, ഫേസ്ബുക്ക് വാളിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്യണവർക്ക് മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, എൻ്റെ ഗിഫ്റ്റ് കൊടുക്കുള്ളൂ. കാരണം അതിൽ നിന്ന് കുറെ പേർക്ക് കാണാനില്ല. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ 198-ാമത്തെ വീഡിയോ കാണാം. അതിൽ ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ട് ആ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആൻസർ നെറ്റിൽ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഈ വീഡിയോയുടെ താഴെ, സ്പെസിഫിക്കലി പറയും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ട് ആ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫേസ്ബുക്ക് വാളിൽ ഷെയർ ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് ഞാൻ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ നമ്മൾ നറുക്കിട്ടിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ്. അതൊരു ഹെഡ്ഫോണാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹെഡ്ഫോണാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ തന്നെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് വാങ്ങാണ്. കാരണം ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ പല ഗിവേസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഓരോ കമ്പനീസ് തരുള്ളൂ. നമ്മുടെ ഗോമൊക്കെ കൊടുത്ത പോലെ ഒരു ഐഫോണൊക്കെ നിങ്ങൾക്ക് ഗിവ് തരാനാണ് എനിക്കും താല്പര്യം. അപ്പം ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഇനി നമുക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ 2 ന്യൂസാണ്. ഒന്ന്, നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ന്യൂസാണ്. എന്തായാലേ, അതായത് നമ്മൾ മൊബൈൽ പോർട്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇപ്പം പലരും സ്കീമൊക്കെ മാറുന്ന അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മൊബൈൽ പോർട്ട് ചെയ്യണം. ഞാനും പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരാഴ്ച നമ്മൾ കാത്തിരിക്കണമായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, 3 ദിവസം തന്നെ പ്രോസസ്സ് തീർക്കണമെന്ന ട്രായിൻ്റെ പുതിയ റൂളിംഗ് ഈ 16-ാം തീയതി, അതായത് ഇന്നലെ വന്നത്. അപ്പോൾ ഇനി മുതൽക്ക് പോർട്ട്, അത് കേരളത്തിൽ മാത്രം, ആസാമിൽ, കാശ്മീർ അങ്ങനത്തെ ഇഷ്യൂ ഉള്ള സ്ഥലത്തൊന്നുമില്ല. പിന്നെ ഇന്റർ സർക്കിൾ, അതായത് കേരളത്തിൽ നിന്ന് എടുത്ത നമ്പർ തന്നെ ആണ് പോർട്ട് ചെയ്യുന്നത്. കേരള ഐഡിയയിൽ നിന്ന് കേരള വോഡാഫോണിലേക്കോ, കേരള ഐഡിയയിൽ നിന്ന് ജിയോയിലോട്ടോ, ജിയോന്ന് എയർടെല്ലിലേക്കോ ആണോ പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല. കേരളത്തിലത്തെ ആണെങ്കിൽ നമുക്ക് ഈ 3 ദിവസം, ഇല്ലെങ്കിൽ ഒരു 1 വീക്ക് തന്നെ വരും. പണ്ട് അതിലും കൂടുതൽ ടൈം വന്നിട്ടുണ്ട്. ഇനി മാക്സിമം 3 ഡേയ്സേ പോർട്ടിങ്ങിന് എടുക്കാൻ പറ്റുള്ളൂ, മൊബൈൽ നമ്പർ പോർട്ടിങ്ങിന് എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പോർട്ട് ചെയ്യേണ്ട രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. പോർട്ടിന്ന് അടിച്ച് സ്പേസിട്ട് നിങ്ങളുടെ നമ്പർ അടിച്ചിട്ട് തന്നെ ഒരു നമ്പറിലേക്ക് അയച്ചു കൊടുക്കാം. ഇനി അതറിയില്ലെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്യാം, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി 3 ദിവസം കൊണ്ട് തന്നെ പുതിയ സിം ആക്ടിവേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ സെയിം സർക്കിളാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വന്ന ആ നമ്പർ കേരളത്തിൽ പോർട്ട് ചെയ്യാൻ നേരത്ത് ഈ ടൈമിൽ ആവില്ല, അത് അതിലും കൂടുതൽ വരും. അത് പറഞ്ഞിട്ട് ആരും എൻ്റെ ഇതിൽ പൊങ്ങാലി ഇടാൻ നിൽക്കരുത്. അപ്പം അത് ആദ്യം പറയാം, സെയിം സർക്കിളിൽ, അതായത് കേരളം വെച്ചാൽ കേരളം, തമിഴ്നാട് വെച്ചാൽ തമിഴ്നാട്, അങ്ങനെ ഓരോ സെയിം സർക്കിളാണെങ്കിൽ 3 ദിവസം കൊണ്ട് കൊടുക്കണം എന്നാണ് ട്രെൻഡർ റൂളിംഗ്. പ്രീപെയ്ഡ് ആണെങ്കിൽ, പോസ്റ്റ് പെയ്ഡിന് പറയാന്ന് വെച്ചാൽ അവർ ബിൽ സൈക്കിൾ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അതെല്ലാവർക്കും അറിയണ കാര്യമാണ്. പെൻഡിങ് വെച്ചിട്ട് അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, പോർട്ട് അലാവ് ചെയ്യില്ല. അപ്പം ഇതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അതൊരു ടെക്കല്ല, പക്ഷെ നമ്മൾ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ പാസ് ചെയ്യാണ്. ആധാറും പാനും ആയിട്ട് ലിങ്ക് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ 31 ഡിസംബർ. അതിനു മുമ്പ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, ആധാറും പാനായിട്ട് ചെയ്യുക.
എന്തെങ്കിലും മിസ്മാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം അടുത്തുള്ള അക്ഷയയിലേക്ക് ഓടിക്കോളൂ. കാരണം എന്താ വെച്ചാൽ നമുക്കത് ഇല്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡിന്റെ വാലിഡിറ്റി അത് ക്യാൻസൽ ആയിപ്പോകും, പിന്നെ നിങ്ങൾക്ക് 50,000 രൂപേന്റെ മേലുള്ള ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുമ്പോൾ ബുദ്ധിമുട്ട് വരും. പെർമനന്റ് അക്കൗണ്ട് നമ്പറാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ആധാറായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മൾ മിക്ക ബാങ്ക് അക്കൗണ്ടൊക്കെ തുറക്കുമ്പോൾ നമ്മൾ ആധാറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പാൻ കാർഡും ആധാറും കൂടെ ലിങ്ക് ചെയ്യണം, എത്ര കൂടുതൽ ട്രാൻസാക്ഷൻ ഉണ്ട്, ഏതൊക്കെ ബാങ്കിലുണ്ട് എന്നൊക്കെ ഇവർക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നിങ്ങൾ ഒരിക്കലും മറക്കണ്ട. ഈ December 31 ഇന്നിപ്പോ നമുക്ക് ഇത്ര ദിവസം ഉണ്ട്, നമുക്ക് ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് ആധാറും പാനും ലിങ്ക് ചെയ്യുക. കാരണം ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയത് ചിലപ്പോൾ നമ്മുടെ പാൻ കാർഡ് എക്സ്പയർ ചെയ്യും, എക്സ്പയർ ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ട് ഞാൻ പറയണത്. എനിക്ക് മറ്റേ അജയ് വ്ളോഗറിൽ പറയാം, പക്ഷെ ഇതിൽ ഇരുന്നിട്ട് പറയാൻ തന്നെ വിചാരിച്ചു, കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും ഇതാക്കാം. അപ്പൊ എന്റെ മറ്റേ ചാനൽ അജയ് വ്ളോഗർ എന്ന് പറഞ്ഞ ചാനലിൽ നിങ്ങളൊന്ന് നമ്മൾ ഇനി വീഡിയോസ് ഇടാൻ പോയത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഒരു രണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളൂ, അതും ഇതേപോലെ ഒന്ന് വൈറലാക്കി തരാം. പിന്നെ ഈ ഗിവേന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. പിന്നെ ഒരു TV അൺബോക്സിംഗ് വീഡിയോ ഉണ്ട്, അത് നമ്മൾ അവിടെ തന്നെ ചെയ്യണതാണ്. ഇപ്പം പിന്നെ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ, ഇന്നത്തെ മിനിയാണ് ഞാൻ ചെയ്ത Realme 3 Pro റിവ്യൂ ആണ്. അപ്പം അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് എടുത്തു. ക്യാമറ ക്വാളിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണാം. ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് Realme 3 Pro ഫ്രണ്ട് ക്യാമറയിലാണ്, ഫുൾ HD ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി കൈൻ മാസ്റ്ററിലിട്ടിട്ട് എഡിറ്റ് ചെയ്യും. അപ്പം 720p മാറും. ഇത് 1080p നമ്മൾ എന്ത് ചെയ്യണത്, റെക്കോർഡ് ചെയ്യണത്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, നല്ല വീഡിയോ ഇങ്ങനെ ക്ലാരിറ്റി ഉണ്ടോ എന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം അത് നിങ്ങൾക്കൊരു റിവ്യൂ ആയിട്ടെടുക്കാം. കാരണം Realme 3 Pro ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ്, ഞാൻ മൊബൈൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, വേറെ ക്യാമറ ഒന്നുമില്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഇവിടെ ഗുഡ് ബൈ.